Good morning, dear students. We already studied types of sampling, that is probability and non-probability, and already completed types of probability sampling. Next is non-probability sampling. Here samples are not selected randomly. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ അകത്ത് പറഞ്ഞായിരുന്നു സാമ്പിൾസ് സെലക്ട് ചെയ്യുന്ന റാൻഡം ആയിട്ടാണെന്ന് പറഞ്ഞത്. അതായത് റാൻഡം ആയിട്ട് എന്ന് വെച്ചാൽ പോപ്പുലേഷനിലെ ഓരോ ഐറ്റത്തിനും ഈക്വൽ ചാൻസ് ആണ് ഉള്ളത്. ഇവിടെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്, അതുകൊണ്ട് തന്നെ റാൻഡം ആയിട്ടല്ല സെലക്ട് ചെയ്യുന്നത്. അതായത് റാൻഡം മീൻസ് സാമ്പിൾ ടു ബി സെലക്റ്റഡ് ഫ്രം ദി പോപ്പുലേഷൻ ആൻഡ് ദോസ് സാമ്പിൾസ് ഹാവ് ആൻ ഈക്വൽ ചാൻസ്. എല്ലാത്തിനും ഈക്വൽ ചാൻസ് അല്ല വരുന്നത്. ഇവിടെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ അകത്ത് ഇൻവെസ്റ്റിഗേറ്റേഴ്സിൻ്റെ സൗകര്യാർത്ഥമാണ് ഇവിടെ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നത്. ഇനി നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ഫോംസ് ടൈപ്സ്, അത് ഫസ്റ്റ് വൺ ഈസ് പർപ്പസീവ് സാമ്പിളിംഗ്, സെക്കൻഡ് വൺ കൺവീനിയൻസ് സാമ്പിളിംഗ്, തേർഡ് വൺ കോട്ട സാമ്പിളിംഗ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സ്നോബോൾ സാമ്പിളിംഗ്. പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നത് റിസർച്ചറിൻ്റെ തീരുമാനം അനുസരിച്ചാണ് അവിടെ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ പർപ്പസീവ് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. റാൻഡമായിട്ട് ചൂസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. യൂണിവേഴ്സിൽ നിന്ന് റിസർച്ചറിൻ്റെ താല്പര്യമുള്ള കുറച്ച് സാമ്പിൾസ്, അതായത് റിസർച്ചറിൻ്റെ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജ് ആൻഡ് ക്രെഡിബിലിറ്റി. ക്രെഡിബിലിറ്റി മീൻസ് വിശ്വാസ്യത. അതായത് ഇന്ന സാമ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് കൃത്യമായ റിസൾട്ട് കിട്ടുമെന്ന് അറിയാവുന്ന സാമ്പിൾസാണ് അവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ റിസർച്ചറിൻ്റെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റിസർച്ചറിൻ്റെ മുൻകൂട്ടിയുള്ള നിഗമനം റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യും. അതായത് ബയാസ്, പേഴ്സണൽ ബയാസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് വൺ ഈസ് കൺവീനിയൻസ് സാമ്പിളിംഗ്. കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ റിസർച്ചറിൻ്റെ കൺവീനിയൻസ് അനുസരിച്ചുള്ള സാമ്പിൾ സെലക്ട് ചെയ്യുന്നു. അതായത് തൊട്ടടുത്ത് ഉള്ള ഏതെങ്കിലും സ്ഥലം ചൂസ് ചെയ്തുകൊണ്ട് സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നു. അതായത് ഇപ്പം തൊട്ടടുത്തൊരു മാളിൽ നിന്ന് പോയി വേണമെങ്കിൽ സാമ്പിൾ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോക്കൽ സ്കൂളിൽ നിന്നെടുക്കാം, തൊട്ടടുത്തുള്ള സ്കൂൾ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഏരിയയിൽ പോയി സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് റിസർച്ചറിൻ്റെ കൺവീനിയൻസ്. അങ്ങനെ ഒരു ഡേറ്റ കളക്ട് ചെയ്താൽ മതിയെങ്കിൽ, അത്തരം ഒരു സ്റ്റഡിയാണ് നടത്തുന്നതെങ്കിൽ കൺവീനിയൻസ് സാമ്പിളിംഗ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ആക്സിഡൻ്റൽ സാമ്പിളിംഗ് എന്നും ഓപ്പർച്യൂണിറ്റി സാമ്പിളിംഗ് എന്നും അല്ലെങ്കിൽ ഗ്രാബ് സാമ്പിളിംഗ് എന്നും ഒക്കെ പറയാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് കോട്ട സാമ്പിളിംഗ്. കോട്ട സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനെ നോൺ പ്രോബബിലിസ്റ്റിക് വേർഷൻ ഓഫ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്നാണ് പറയുന്നത്. അതായത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൻ്റെ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്, പക്ഷേ അത് നോൺ പ്രോബബിലിറ്റിക്കാണ്, ബിക്കോസ് ഈക്വൽ ചാൻസ് അല്ല വരുന്നത്. അപ്പം സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൻ്റെ അത് നമ്മൾ ചെയ്തത് യൂണിവേഴ്സിനെ പല സ്ട്രാറ്റാസായിട്ട് തിരിച്ചു എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെയും യൂണിവേഴ്സിനെ എന്ത് ചെയ്തു, സബ് ഗ്രൂപ്പ്സായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി സബ് ഗ്രൂപ്പ്സായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം റിസർച്ചർ സെലക്ട് ചെയ്ത ഗ്രൂപ്പിൽ നിന്നും ഏതെടുക്കണമെന്ന് തീരുമാനിക്കുക. അത് ഒരു സ്പെസിഫൈഡ് പ്രപ്പോർഷൻ്റെ ബേസിലാണ് സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഒരു എക്സാമ്പിളാണ്, കോട്ട സാമ്പിളിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ്. അതായത് പ്രപ്പോർഷൻ ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഇൻ കോളേജ് യൂസിങ് ഐഫോൺസ്. അപ്പോൾ അവിടെ ആദ്യമായി ചെയ്യുന്നത് പോപ്പുലേഷനെ സബ് ഗ്രൂപ്പ്സുകളായിട്ട് ഡിവൈഡ് ചെയ്ത് കോളേജിലുള്ള മൊത്തം കുട്ടികളെ പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. എന്നിട്ട് അതിൽ നിന്നും എന്ത് ചെയ്തു, ഐഡൻറ്റിഫൈ ദ പ്രൊപ്പോർഷൻ ഓഫ് ദീസ് സബ് ഗ്രൂപ്പ്സ് ഇൻ ദ പോപ്പുലേഷൻ. അതിൽ നിന്നും ഗ്രൂപ്പുകളായിട്ട് ആദ്യം തിരിച്ചു. ആ ഗ്രൂപ്പിൽ നിന്നും ഒരു പ്രത്യേക പ്രപ്പോർഷൻ്റെ ഒരു പ്രത്യേക റേഷ്യോയുടെ ബേസിൽ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു സാമ്പിളും കൂടെ ആ ബേസിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്നോബോൾ സാമ്പിളിംഗ്. സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ഒരു ബോളിൻ്റെ എഫക്റ്റാണ്. മുകളിൽ നിന്ന് മഞ്ഞുകട്ട, അതായത് ഒരു മഞ്ഞുകട്ട, ചെറിയൊരു മഞ്ഞുകട്ട മുകളിൽ നിന്ന് ഉരുണ്ട് അത് താഴെ വരുമ്പോൾ ഒരു വലിയ ബോളായിട്ട്, ഒരു ഐസ് ബോളായിട്ട്
താഴെ എത്തുന്നു, ഒരു വലിയ സ്നോ ബോളായിട്ട് താഴെ എത്തും. ഒരു മുകളിൽ നിന്നും ഉദ്ദേശിക്കുന്ന ഒരു മലയുടെ മുകളിൽ നിന്നൊരു ചെറിയ ബോൾ ഉരുണ്ടുരുണ്ട് അത് താഴെ വരുമ്പോൾ ഈ ഐസ് പൊതിഞ്ഞ് 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 അവസാനം അതൊരു വലിയ സ്നോബോളായിട്ട് മാറുന്നു. ആ എഫക്റ്റാണ് ഇവിടെ ഈ സാമ്പിളിംഗ് ടെക്നിക്കിൻ്റെ അകത്ത് വരുന്നത്. അതായത് ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു പാർട്ടിസിപ്പൻറ്റിനെ യൂണിവേഴ്സിൽ നിന്നും ഒരു പാർട്ടിസിപ്പൻറ്റിനെ സെലക്ട് ചെയ്യും. എന്നിട്ട് ആ പാർട്ടിസിപ്പൻറ്റിൻ വഴിയായിട്ട് മറ്റ് കുറച്ച് മറ്റ് അയാൾക്ക് പരിചയമുള്ള രണ്ട് പേരെ സെലക്ട് ചെയ്യും. ഇനി ആ രണ്ട് പേരിൽ നിന്നും അടുത്ത സാമ്പിൾസ് സെലക്ട് ചെയ്യും, വീണ്ടും അടുത്ത സാമ്പിൾസ് സെലക്ട് ചെയ്യും. അങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് ഒരു വലിയ ഇൻഫർമേഷൻ റിസർച്ചറിന് കിട്ടുന്നു. അതാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സെലക്ട് പാർട്ടിസിപ്പൻറ്റ് ബൈ ഫൈൻഡിങ് വൺ ഓർ ടു പാർട്ടിസിപ്പൻസ്. ആദ്യം രണ്ടോ ഒന്നോ അല്ലെങ്കിൽ രണ്ട് പേരെ എടുക്കുന്നു. ആൻഡ് ആസ്കിങ് ദം ടു റെഫർ ടു യു റെഫർ യു ടു അതേഴ്സ്. മറ്റുള്ളവരെ റെഫർ ചെയ്യാനായിട്ട് അവരോട് ചോദിക്കുന്നു. എക്സാമ്പിൾ പറയുന്നുണ്ട്, മീറ്റിംഗ് എ ഹോംലെസ് പേഴ്സൺ. ഒരു വീടില്ലാത്തൊരു മനുഷ്യനെ പരിചയപ്പെടുന്നു. ഇനി അയാളോട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അയാൾക്ക് പരിചയമുള്ള അടുത്തയാളെ തരും. ഇനി അടുത്തയാൾ എന്ത് ചെയ്യും? അയാൾക്ക് പരിചയമുള്ള മറ്റു കുറേ പേരെയും കൂടെ നമുക്ക് എടുത്തു തരും, കാണിച്ചു തരുന്നു. അങ്ങനെ ഒരു കൂടുതൽ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്നു, കൂടുതൽ സാമ്പിൾസ് നമുക്കിവിടെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്നോബോൾ സാമ്പിൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഒരു ഒരു പിക്ചറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഒരു വ്യക്തിയെ അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അയാൾക്ക് പരിചയമുള്ള രണ്ട് പേരെ സെലക്ട് ചെയ്യുന്നു. വീണ്ടും ആദ്യത്തെ ആൾക്ക് പരിചയമുള്ള മൂന്ന് പേരെ സെലക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ആൾക്ക് പരിചയമുള്ള മൂന്ന് പേരെ സെലക്ട് ചെയ്യുന്നു. വീണ്ടും ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് ഒരു വലിയ ഒരു സാമ്പിളിനെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതിനെയാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നോൺ പ്രോബബിലിസ്റ്റിക് സാമ്പിളിംഗ് ആണ്. ബിക്കോസ് റിസർച്ചറിന് പരിചയമുള്ള ഒരാളെയാണ് ആദ്യം അറിയാവുന്ന ഒരാളെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നേരത്തെ തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. നമ്മളിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേയിൽ ഫസ്റ്റ് വൺ ഡിഫൈൻ ഒബ്ജക്റ്റീവ് ആൻഡ് പ്രോബ്ലം നമ്മൾ ഡിഫൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് റിസർച്ച് ഡിസൈൻ നമ്മൾ ചെയ്തു. അതിനുശേഷം റിസർച്ച് ഇൻസ്ട്രുമെൻ്റ് ഡിസൈൻ ആൻഡ് പ്രിപ്പയർ റിസർച്ച് ഇൻസ്ട്രുമെൻ്റ്. ഏത് ഇൻസ്ട്രുമെൻ്റ് വെച്ച് വേണം നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. അതിനുശേഷം സാമ്പിൾസ് ആൻഡ് ഡേറ്റ കളക്ഷൻ, സാമ്പിളിംഗ് ആൻഡ് ഡേറ്റ കളക്ഷൻ, അത്രയും വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അപ്പോൾ നാല് ഏരിയാസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഏരിയ എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് ഡേറ്റയാണ്. അനാലിസിസ് ഓഫ് ഡേറ്റ. അപ്പോൾ ഈ അനാലിസിസ് ഓഫ് ഡേറ്റ അടുത്ത ടേബിളിലൊന്ന് നോക്കുമ്പോൾ അറിയാം, ആ ഫ്ലോ ചാർട്ടിൻ്റെ അത് നോക്കുമ്പോൾ മനസ്സിലാവും. അനാലിസിസ് ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ അതിനെ രണ്ട് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് വൺ ഈസ് പ്രോസസ് ഓഫ് ഡേറ്റ അനാലിസിസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് മെത്തേഡ് ഓഫ് ഡേറ്റ അനാലിസിസ്. ഇനി പ്രോസസ് ഓഫ് ഡേറ്റ അനാലിസിസിൻ്റെ അകത്ത് നാല് സ്റ്റെപ്സാണുള്ളത്: എഡിറ്റിംഗ്, കോഡിംഗ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെത്തേഡ്സ് ഓഫ് ഡേറ്റ അനാലിസിസ്. ഇനി അത് എങ്ങനെയാണ്, ഏതൊക്കെ മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡേറ്റ അനാലിസിസ് ചെയ്യുന്നതെന്നുള്ളതാണ് അടുത്തതിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് മെത്തേഡ്സ് ഓഫ് ഡേറ്റ അനാലിസിസ്, ഫസ്റ്റ് വൺ ഈസ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, അനോവ, ടൈം സീരീസ് അനാലിസിസ്, റിഗ്രഷൻ ആൻഡ് കോറിലേഷൻ. ഇങ്ങനെയുള്ള മെത്തേഡ്സാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിയറിയാണ് പഠിക്കുന്നത്. സെക്കൻഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നു. നെക്സ്റ്റ് വൺ ഒരു എക്സാമ്പിൾ ആണ്. താങ്ക് യു.